നമസ്കാരം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ കസ്റ്റംസ് പരിശോധന ഫലപ്രദമല്ലെന്ന് പരാതികൾ. കസ്റ്റംസ് പരിശോധന കഴിഞ്ഞിറങ്ങുന്ന യാത്രക്കാരിൽ നിന്ന് എയർപോർട്ട് പോലീസ് സ്വർണം പിടികൂടുന്നത് പതിവ് സംഭവമായി മാറുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 4 തവണയായി 1.74 കോടി രൂപ വരുന്ന സ്വർണം എയർപോർട്ട് പോലീസ് പിടികൂടിയെന്നാണ് റിപ്പോർട്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ ജൂൺ 11 കസ്റ്റംസ് പരിശോധന കഴിഞ്ഞിറങ്ങിയ യാത്രക്കാരിൽ നിന്ന് ആദ്യമായി എയർപോർട്ട് പോലീസ് സ്വർണം പിടിച്ചെടുക്കുന്നത്. 38 ലക്ഷം രൂപ വില മതിക്കുന്ന 728 ഗ്രാം സ്വർണമായിരുന്നു അന്ന് എയർപോർട്ട് പോലീസ് പിടിച്ചെടുത്തത്. ഇതിനുശേഷം ഓഗസ്റ്റ് 18 10 ലക്ഷം രൂപ വില മതിക്കുന്ന 202 ഗ്രാം സ്വർണവും സെപ്റ്റംബർ 2 74.48 ലക്ഷം രൂപ വില മതിക്കുന്ന 1425 ഗ്രാം സ്വർണവും എയർപോർട്ട് പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസമാകട്ടെ 51.54 ലക്ഷം രൂപ വില മതിക്കുന്ന 1 കിലോ സ്വർണമാണ് പോലീസ് പിടികൂടിയത്. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരമാണ് എയർപോർട്ട് പോലീസ് പരിശോധന നടത്തുന്നത്. എയർപോർട്ട് ഇൻസ്പെക്ടർ എ കുട്ടിക്കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് യാത്രക്കാരിൽ പരിശോധന നടത്തുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്ന യാത്രക്കാരെ വിശദമായി പരിശോധിക്കാൻ എയർപോർട്ട് കസ്റ്റംസിൽ മതിയായ ജീവനക്കാരില്ല എന്നാണ് റിപ്പോർട്ട്. നിലവിലുള്ള ജീവനക്കാരെ ഉപയോഗപ്പെടുത്തി 2 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും ഡ്യൂട്ടിയിൽ ഉദ്യോഗസ്ഥർ ഉണ്ടാകാറുണ്ട്. എന്നാൽ കണ്ണൂർ എയർപോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സംശയം തോന്നുന്നവരെ മാത്രമാണ് വിശദ പരിശോധന നടത്തുന്നത്. എയർപോർട്ട് പോലീസ് സ്വർണം പിടിക്കാൻ തുടങ്ങിയതോടെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ കസ്റ്റംസ് പരിശോധന ഫലപ്രദമായ രീതിയിൽ നടക്കുന്നില്ല എന്ന ആരോപണം ശക്തമായി ഉയരുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ ദുബായിൽ നിന്നും ഗോയർ വിമാനത്തിലെത്തിയ കാസർകോട്ടെ MV ഹുസൈനിൽ നിന്നാണ് 50 ലക്ഷം രൂപ വരുന്ന 1 കിലോ സ്വർണം പിടികൂടിയിരുന്നു. കസ്റ്റംസിന്റെ പരിശോധനയ്ക്ക് ശേഷം പാസഞ്ചർ ടെർമിനൽ ബിൽഡിംഗിൽ നിന്ന് പുറത്തിറങ്ങിയ യുവാവിനെ സംശയം തോന്നിയതിനെ തുടർന്ന് CA കുട്ടിക്കൃഷ്ണന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്നുള്ള പരിശോധനയിലാണ് സൂട്ട് കേസിനുള്ളിൽ സൈഡ് ബീഡിംഗ് രൂപത്തിൽ സ്വർണം ഒളിപ്പിച്ചതായി കണ്ടെത്തിയത്. 1 കിലോ വരുന്ന സ്വർണം മെർക്കുറി പുരട്ടിയ രീതിയിലാണ് ഒളിപ്പിച്ചത്. മെർക്കുറി പുരട്ടിയതോടെ സ്വർണത്തിന്റെ നിറം മാറി സാധാരണ ബീഡിംഗ് സ്റ്റീലിന്റെ നിറത്തിലായി. ഇത്തരത്തിലാകുമ്പോൾ സംശയം തോന്നുകയും ചെയ്യില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ കീഴിൽ കൂത്തുപറമ്പ് SP പ്രദീപൻ കണ്ണിപ്പോകലിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും എയർപോർട്ട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എ കുട്ടിക്കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും നടത്തിയ പരിശോധനയിലാണ് ഇയാളെ സ്വർണവുമായി പിടികൂടിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.